ഹിജാബിന്റെ ശേഷം ഉണ്ടാക്കിയ കിതാബാണല്ലോ നിങ്ങളെ ഫിഖഹിന്റെ എല്ലാ കിതാബും. അതിൽ കാണാം സ്ത്രീകൾ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഇത് പള്ളിയിൽ വരണം. ഇതിപ്പോ നിങ്ങൾ ഇതൊന്ന് ശരിയാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ പോ ആ നാസ് എന്ന് പറഞ്ഞില്ല സ്ത്രീകൾ പെടുമെന്നാണോ ഇല്ല എന്നാണോ നിങ്ങൾക്ക് ബോധ്യമായത്? ഇല്ല എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചിട്ടില്ലല്ലോ. ഇബിൻ ഹജറുൽ അസ്ഖലാനി വ്യക്തമായി പറഞ്ഞു അതിൽ ആ പറഞ്ഞ ബീവി പെടൂല. എന്തുകൊണ്ട്? അവർ ആയിഷ ബീവിയുടെ റൂമിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടു, അവർ പള്ളിയിൽ നിസ്കരിക്കുന്നതായി കണ്ടു. എന്നിട്ട് പറഞ്ഞു ഈ നാസ് എന്ന് അവിടെ പ്രയോഗിച്ചത് ചില ആളുകളെ കുറിച്ച് മാത്രമാണ്, ഈ ബീവി അതിൽ പെടുകയില്ല എന്ന് തന്നെ പറഞ്ഞു. ഇനി അംഗീകരിച്ചൂടെ? ഇനി അംഗീകരിച്ചൂടെ? ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾ അംഗീകരിക്കേണ്ട, അസ്ഖലാനി പറഞ്ഞു അംഗീകരിച്ചൂടെ? ഇല്ല, പറഞ്ഞത് മൂപ്പരൊന്ന് നോക്കണം, വലിയ ആളെന്നെ കുഴപ്പമില്ല. അടുത്ത നമ്മളെ ജമിയത്തുൽ ഉലമ മുസാഫറിക്ക് എടുക്കാൻ പറ്റും, നമുക്കൊന്ന് ചിന്തിക്കാം. ആ ഇനി പറയും. നിങ്ങൾ ഇതുവരെ പറഞ്ഞ് ഹിജാബിന്റെ ശേഷം പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോയിട്ടില്ല, അങ്ങനെ പെണ്ണ് പള്ളിയിൽ പോരാ, പെണ്ണിന് അവകാശമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും കാണാം, പെണ്ണിന് ആണുങ്ങൾ നിന്ന ശേഷമാണ് കുട്ടികൾ നിൽക്കേണ്ടത്, കുട്ടികൾ നിന്ന ശേഷമാണ് പെണ്ണുങ്ങൾ നിൽക്കേണ്ടത്. ഈ പെണ്ണുങ്ങൾക്ക് അവകാശം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ അവിടെ വിശദീകരിക്കേണ്ട ആവശ്യം എന്താണ്? അത് ആ ഇബാറത്തൊന്ന് വായിക്കും, ഒക്കെ നമ്മൾ രസപ്പെടുത്തി തരാലോ. സ്ത്രീകൾ പള്ളിയിൽ വരുമ്പോൾ, പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ എവിടെയാണുള്ളത്? അത് വായിച്ചു കൊടുക്കും. ആ ഇബാറത്ത് കൊണ്ടുവന്നില്ല, ഇബാറത്ത് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ഞങ്ങളടുത്തുണ്ട്, നിങ്ങൾ വായിച്ച് നിങ്ങളാ തെളിയിക്കേണ്ടത്. പള്ളിയിൽ വരുമ്പോൾ ഇങ്ങനെ നിൽക്കണം എന്ന് ഇവിടെയുള്ളത്. സ്ത്രീകള് നിസ്കരിക്കേണ്ട സഫ് കെട്ടേണ്ട കോലം എങ്ങനെയാന്നുള്ളത് അത് പറയാറുണ്ട്. അത് പറയാറുണ്ട്. അത് പള്ളിയിൽ നിന്ന് എവിടെയുള്ളത്? അങ്ങനെ വകയാണ്. അവിടെയാ കുഴപ്പമുള്ളത്? പള്ളിയിൽ പറ്റൂരാന്നുള്ളത് എവിടെയല്ല, അത് നിങ്ങളെ ഞങ്ങളെ എല്ലാ സ്ഥലത്തും പറയുന്നതാണ്. അത് തെളിയിക്കണം. അത് പറഞ്ഞു തുഫ. നിങ്ങൾ മറിച്ച് നോക്ക്, ഇത്തരം ഭയപ്പെടുമ്പോൾ പുറപ്പെടൽ ഹറാമാണെന്ന് തുഫയിലുണ്ട്. ഇബ്നു ഹജറുൽ ഹൈതമി ഫതാവൽ കുബ്രയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സമയത്ത് മുഴുവനായി വിലങ്ങുകയാണ് വേണ്ടത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഫുഖഹായ സ്ത്രീകൾ സ്വപ്പ് കെട്ടുന്ന വിഷയം പറഞ്ഞിട്ടുണ്ട്. ഓരോന്നോരോന്ന് മനസ്സിലാക്കണം. അത് ഞങ്ങളൊക്കെ നിസ്കരിക്കുമ്പോൾ നിങ്ങളൊന്ന് വന്നു നോക്കിയാൽ മനസ്സിലാവും. ഒരു മനസ്സിലാക്കിയത് ഈ ജമാഅത്ത് നിസ്കാരം പള്ളിയിൽ മാത്രം നടക്കുന്ന സംഗതിയാണ്, അങ്ങനെയല്ല. ഒരു വീട്ടിൽ നിന്ന് നിസ്കരിക്കാണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ചോളൂ. ഒരു വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ, ഒരു വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ഇവരുടെ തട്ടിപ്പുകളാണ് അതിന്റെ പിന്നിൽ. സമൂഹം വിലയിരുത്തണം. ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കോളൂ. സ്ത്രീകൾ അവർ നിസ്കരിക്കുന്ന വിഷയം വീട്ടിലിപ്പോ നിസ്കരിക്കാൻ, അവിടെ പുരുഷന്മാരുണ്ട്, നമ്മളെല്ലാരും കൂടി കുറെ കുടുംബത്തിലെ ആൾക്കാരുണ്ട്, ആണുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. പള്ളിയിലല്ല, വീട്ടിൽ നിന്നാണ് ജമാഅത്തായി നിസ്കരിക്കണം. ജമാഅത്തായി നിസ്കരിക്കുമ്പോ നമുക്ക് സ്വഫ് കെട്ടണം. സ്വഫ് കെട്ടുമ്പോ എന്ത് ചെയ്യണം? അവിടെ ഫുഖഹ മസല പറഞ്ഞു. എന്തെന്നറിയോ? പുരുഷന്മാര് മുന്നിൽ നിൽക്കണം, സ്ത്രീകൾ നേരെ വേക്കിൽ നിൽക്കണം. അതിന്റെ പുരുഷന്മാരുടെ പിന്നിൽ കുട്ടികൾ, അതിന്റെയും പിന്നിൽ സ്ത്രീകൾ. ഇത് പള്ളിയിലേക്കാക്കി അവര് മാറ്റി, അവിടെയാണ് പ്രശ്നമുള്ളത്.